ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഐ ബി എ സി ഐ എക്സാം എഴുതാൻ പോകുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഐ ബി എ സി ഐ ഒ ടയർ വൺ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഒരു മണിക്കൂറാണ് ഇതിന് അറ്റൻഡ് ചെയ്യാനുള്ളത് അപ്പോൾ ടോട്ടലി ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പാർട്സ് ആയിട്ടാണുള്ളത് അതിൽ ഓരോ പാർട്സ് ഒന്നും ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് അതിൽ ഫസ്റ്റ് പാർട്സ് വരുന്നത് ജനറൽ അവയർനെസ് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആറ്റിറ്റ്യൂഡ് അടുത്തത് ലോജിക്കൽ അനലിറ്റിക്കൽ ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അടുത്ത ജനറൽ സ്റ്റഡീസ് ഇങ്ങനെ അഞ്ച് പാർട്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നൂറ് ക്വസ്റ്റ്യനും ജസ്റ്റ് നൂറ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കില്ല അതിൽ ഓരോ പാർട്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓരോ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏത് പാർട്ടാണ് നമുക്ക് എളുപ്പമുള്ള വെച്ചാൽ അത് ആദ്യം സെലക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വരുന്ന സ്ക്രീനിൽ മുകളിൽ നാല് ടാബ് കൊടുത്തിട്ടുണ്ടാവും ഓരോ ടാബിലും അതായത് സോറി അഞ്ച് ടാബ് ഉണ്ടാവും അതായത് ഈ അഞ്ച് പാർട്സ് ആയിരിക്കും അതായത് ജനറൽ അവയർനസ് ക്വാണ്ടിനിറ്റി ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ ആനലിറ്റിക്കൽ ന്യൂമറിക്കലബിലിറ്റി ആൻഡ് റീസണിങ് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ സ്റ്റഡീസ് ഈ അഞ്ച് പാർട്സും അവിടെ അല്ലെങ്കിൽ അഞ്ച് ടോപ്പിക്കും അവിടെ മുകളിൽ ചെയ്തിട്ടുണ്ടാവും മോള് ഓരോ ടാബിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക അതിന് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചറിയുന്ന ടോപ്പിക്ക് പിന്നെ അതിന് ശേഷം അതിലും കുറച്ചറിയുന്ന ടോപ്പിക്ക് അങ്ങനെ പോകാം അതുകൊണ്ട് ഈ നൂറ് ക്വസ്റ്റൻസ് ഒറ്റടിക്ക് ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നീ കാര്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക അതായത് ഇങ്ങനെ അഞ്ച് ടോപ്പിക് അതായത് ആ അഞ്ച് ടോപ്പിക്കും അഞ്ച് ടോപ്പിക്കിലെയും ക്വസ്റ്റിൻസ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണ്ട ടോപ്പിക് അതായത് നമുക്ക് അറിയുന്ന ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം ഓപ്ഷൻ ഉണ്ട് അതായതിപ്പോൾ ഇപ്പോൾ ഡിഫോൾട്ട് കിടക്കുന്ന ഓഡലാണെങ്കിൽ ഫസ്റ്റ് ജനറൽ അവയർനെസ് ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ അല്ലെങ്കിൽ അൻലറ്റിക് ന്യൂമർക്കിൽ അതായിരിക്കും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ സ്റ്റഡീസ് ഒരു ഓഡലായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസൊക്കെ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കാരണം ഈ ബാക്കി മൂന്ന് സെക്ഷനും കഴിഞ്ഞിട്ട് അത് അറുപത് ക്വസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താൻ ഇപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കാരണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് വായിക്കാനും പിന്നെ കുറച്ചേ ചെയ്തു നോക്കാനൊക്കെ ഉണ്ടാവും പക്ഷേ ആ സമയം ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ജനറൽ സ്റ്റഡീസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആലോചിച്ച് നോക്കുകയായത് എഴുതാനുള്ള രീതിയിലായിരിക്കും അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സും ജനറൽ സ്റ്റഡീസും എന്തായാലും അങ്ങനെ ആയിരിക്കും പിന്നെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് കുറച്ച് റീഡ് ചെയ്യാനുള്ളത് അതായത് ഇത് ഇപ്പോൾ സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ടൊക്കെ ഒന്ന് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു ഡിഫോൾട്ട് ഇങ്ങനെ ഒരു ഓർഡർ ആയത് കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷും ജനറൽ സ്റ്റഡീസും ആണ് നന്നായിട്ട് അറിയുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർഡറിൽ വരുമ്പോൾ ഇംഗ്ലീഷും ജനറൽ ജനറൽ സ്റ്റഡീസിനെയും മൊത്തം ക്വശൻ ചെയ്ത് നിങ്ങൾക്ക് അവസരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് സെക്ഷനിലാണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് അറിയുന്നത് ആ പാർട്ട് ആദ്യം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ അറിയുന്ന പാർട്ട് ആദ്യം സെലക്ട് ചെയ്ത് അങ്ങനെ ആൻസർ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ അവസരം കിട്ടും കാരണം അറിയുന്നതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എന്തായാലും ഐ ബി എസ് സി ഐ എക്സാമിന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആ അവസരം ശരിക്കും ഉപയോഗിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ